ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു പ്രതീക്ഷ പെറ്റ്സ്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്നത്തെയും പോലെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തെളിയുന്ന ഓപ്ഷനുകളിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇത്രയും ചെയ്താൽ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ വ്ലോഗ് ബീഗിൾ എന്ന ചെറിയ ബ്രീഡിനെ കുറിച്ചാണ്. ബീഗിൾ എന്ന നായയുടെ ഒറിജിൻ ഇംഗ്ലണ്ടാണ്. ബീഗിളിൻ്റെ പൊതുവായ രൂപം ഒരു മിനിയേച്ചർ ഫോക്സ് ഹുണ്ടിനോട് സാമ്യമുള്ളതാണ്. കണ്ണുകൾ വലുതും തവിട്ട് നിറത്തിലും കാണപ്പെടുന്നു. വലിയ ചെവികൾ നീളവും മൃദുവും കവളുകളിലേക്ക് ചെറുതായി തിരിഞ്ഞ വൃത്താകൃതിയിൽ കാണപ്പെടുന്നു. ബീഗിളിന് ശക്തമായ ഇടത്തരം നീളമുള്ള കഴുത്താണുള്ളത്. ഇത് കുനിഞ്ഞ് മണം പിടിക്കാൻ അവയെ സഹായിക്കുന്നു. ബീഗിൾ പ്രധാനമായും രണ്ട് നിറങ്ങളിലാണ് കാണപ്പെടുന്നത്. ലെമൺ കളർ അഥവാ ബൈക്കളർ, ട്രൈ കളറിനാണ് ആവശ്യക്കാർ കൂടുതൽ. ട്രൈ കളർ ബീഗിൾ ജനിക്കുമ്പോൾ എല്ലായ്പ്പോഴും കറുപ്പും വെളുപ്പും നിറം മാത്രമേ ഉണ്ടാവാറുള്ളൂ. നായക്കുട്ടി പക്വത പ്രാപിക്കുമ്പോൾ കറുത്ത പ്രദേശങ്ങൾ തവിട്ട് നിറത്തിലാവുകയാണ് ചെയ്യുന്നത്. എന്നിരുന്നാലും ബീഗിൾ നായയുടെ നിറം മാറിക്കൊണ്ടിരിക്കും. എന്നാൽ വൈറ്റ് കളറിൽ കാണപ്പെടുന്ന മാർക്കിങ്ങിന് മാറ്റമൊന്നും സംഭവിക്കാറില്ല. ബീഗിൾ എന്ന വാക്കിൻ്റെ ഉത്ഭവം ഫ്രഞ്ച് പദമായ ബെഗ്യൂലയിൽ നിന്നോ അല്ലെങ്കിൽ ചെറിയ ഇംഗ്ലീഷ് എന്ന പഴയ ഇംഗ്ലീഷ് പദമായ ബീഗിൽ നിന്നോ വന്നതാണെന്ന് കരുതപ്പെടുന്നു. 1884 അമേരിക്കൻ കെന്നൽ ക്ലബ് ബീഗിൾ നായകളുടെ രജിസ്ട്രേഷൻ ആരംഭിച്ചത്. ബീഗിൾ വളരെ ബുദ്ധിമാനായ ഒരു നായയാണ്. എന്നാൽ എല്ലാ നായകളെയും പോലെ ബീഗിളിനും ആദ്യകാല സാമൂഹ്യവൽക്കരണം ആവശ്യമാണ്. ബീഗിൾ വളരെ ഫ്രണ്ട്ലിയായ ഒരു നായയാണ്. ചെറുതും ഒതുക്കമുള്ളതും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കൈകാര്യം ചെയ്യാവുന്ന ഒരിനം നായയാണ് ബീഗിൾസ്. അപ്പാർട്ട്മെൻറ്റ് ലിവിങ്ങുമായി നന്നായി പൊരുത്തപ്പെടുന്ന നായയാണ് ബീഗിൾ. എന്നാൽ വളരെ എനർജറ്റിക്കായ ബ്രീഡായതുകൊണ്ട് പ്ലേ ഏരിയ ഇവർക്ക് എപ്പോഴും മിസ് ചെയ്യും. ചെറിയ ഇനം വേട്ട നായ്ക്കളും വളരെ നന്നായി മണം പിടിക്കാൻ കഴിവുമുള്ള ഒരിനമാണ് ഇവ. മണം പിടിക്കാനുള്ള ബീഗിളിൻ്റെ കഴിവ് ലോകപ്രശസ്തമാണ്. വിദേശ രാജ്യങ്ങളിൽ ഇൻ്റർനാഷണൽ എയർപോർട്ടുകളിൽ സ്നിഫർ ഡോഗുകളായി ഇവയെ ഉപയോഗിച്ചു വരുന്നു. തണുത്ത കാലാവസ്ഥയേക്കാൾ ഇവർ ചൂടുള്ള കാലാവസ്ഥയുമായി പെട്ടെന്നിണങ്ങുന്നു. ബീഗിൾസ് നല്ല സംരക്ഷകരോ കാവൽ നായകളോ അല്ല. കാരണം അവർ കണ്ടുമുട്ടുന്ന എല്ലാവരുമായി സാധാരണയായി സൗഹൃദത്തിലാവുന്നു. ഇംഗ്ലീഷ് ബീഗിൾ എന്ന മറ്റൊരു പേരിലും ബീഗിൾ അറിയപ്പെടുന്നു. റിവേഴ്സ് തുമ്മൽ എന്നറിയപ്പെടുന്ന ഒരു പെരുമാറ്റം ബീഗിൾസ് പ്രകടിപ്പിച്ചേക്കാം. അതിൽ ശ്വാസോച്ഛ്വാസം അല്ലെങ്കിൽ ശ്വാസം മുട്ടുകയാണെന്ന് തോന്നാം. പക്ഷേ യഥാർത്ഥത്തിൽ വായയിലൂടെയും മൂക്കിലൂടെയും വായു വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ സ്വഭാവത്തിൻ്റെ യഥാർത്ഥ കാരണം അറിവായിട്ടില്ല. പക്ഷേ ഇതൊരു സാധാരണ സംഭവമായിരിക്കാം. മാത്രമല്ല ഇത് നായയ്ക്ക് ദോഷകരവുമല്ല. ബീഗിൾ ലിറ്ററിൻ്റെ ശരാശരി വലിപ്പം 6 നായക്കുട്ടികളാണ്. മണം പിടിക്കാനുള്ള കഴിവ് ചില സമയത്ത് ഉടമസ്ഥർക്ക് ദോഷമാവാം. കാരണം ബൗണ്ടറി ഇല്ലാത്ത വീടുകളിൽ ഇഷ്ടപ്പെട്ട മണം ലഭിച്ചാൽ മണം പിടിച്ച് നായ പുറത്തു പോവും. സാധാരണയായി 10 മുതൽ 15 വർഷം വരെയാണ് ശരാശരി ആയുർദൈർഘ്യം. അപസ്മാരം, ഹൈപ്പോതൈറോയിഡിസം, ഹിപ് ഡിസ്പ്ലേസിയ തുടങ്ങിയവയാണ് പൊതുവായ ആരോഗ്യ പ്രശ്നങ്ങൾ. അമിതവണ്ണം ഒരു സാധാരണ പ്രശ്നമാണ്. എക്സസൈസ് ചെയ്യുന്നത് ഒരു പരിധിവരെ ഇത് ഒഴിവാക്കാൻ സാധിക്കും. സദാസമയവും കൂട്ടിലടച്ചിടുന്നത് ദോഷം ചെയ്യും. ഒറ്റപ്പെടൽ ബീഗിളിന് സഹിക്കാൻ സാധിക്കില്ല. നിങ്ങളൊരു ബീഗിൾ നായക്കുട്ടിയെ തിരഞ്ഞെടുക്കുന്നുവെങ്കിൽ ഒരു നല്ല ബ്രീഡറിനെ കണ്ടുപിടിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. പ്യുവർ ബീഗിളിൻ്റെ വാലിൻ്റെ അറ്റം വെളുത്ത നിറത്തിൽ കാണപ്പെടുന്നു. നെറ്റിയിൽ വെളുത്ത മാർക്കിംഗ് ഉണ്ടാവും. ബൈക്കളറിനേക്കാൾ ട്രൈ കളറിനാണ് ഡിമാൻഡ്.
ഒരു പപ്പിയെ തിരഞ്ഞെടുക്കുമ്പോൾ പാരൻസിനെ കണ്ടതിന് ശേഷം മാത്രം തിരഞ്ഞെടുക്കുക. ഇന്നത്തെ ചെറിയ ബ്രീഡിൻ്റെ വലിയ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്ത വ്ളോഗിൽ പുതിയ ഒരു നായയുടെ വിശേഷങ്ങളുമായി വരാം. അതുവരെ കീപ് വാച്ചിങ് പ്രതീക്ഷ പെറ്റ്സ്.